സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഇന്റർനെറ്റ് സേവന പദ്ധതിയായ കെ ഫോണിന്റെ കണക്ഷനുകൾ വീടുകളിലേക്ക് നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത ബി പി എൽ കുടുംബങ്ങൾക്കാണ് സൗജന്യ ഇന്റർനെറ്റ് ലഭ്യമാവുന്നത്. മലയോര മേഖലയിൽ വിവിധ പഞ്ചായത്തുകളിലായി നൂറുകണക്കിന് കണക്ഷനുകൾ ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞു. ഇന്റർനെറ്റ് സാർവത്രികമായി പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് സാധാരണക്കാർക്കും ഇന്റർനെറ്റ് സേവനം യഥേഷ്ടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കെ ഫോൺ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സൗജന്യ ഇന്റർനെറ്റ് സേവന പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം 5 ജൂണിന് നടക്കാനിരിക്കെ സംസ്ഥാനത്തെങ്ങും വീടുകളിലേക്കോ കെ ഫോൺ സേവനം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സജീവമായി. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത ബി പി എൽ കുടുംബങ്ങളിലേക്കാണ് സൗജന്യ ഇന്റർനെറ്റ് സേവനം എത്തിക്കുന്നത്. 16,000 സർക്കാർ ഓഫീസുകളിലേക്ക് ഇതിനകം തന്നെ കെ ഫോൺ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വീടുകളിലേക്കുള്ള സേവനം കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്റർമാരിലൂടെയാണ് ലഭ്യമാക്കുന്നത്. സംസ്ഥാനമെമ്പാടുമുള്ള വിപുലമായ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റിയുള്ള 5,000 കേരള വിഷൻ ഓപ്പറേറ്റർമാരിലൂടെ കെ ഫോൺ കേരളത്തിലെ മുക്കും മൂലയിലുമുള്ള വീടുകളിലേക്ക് വരെ ലഭ്യമാവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ആദ്യഘട്ടത്തിൽ 1,141 കണക്ഷനുകളാണ് വീടുകളിലേക്ക് നൽകുന്നത്. ഇതിലുള്ള തിരുവമ്പാടി മണ്ഡലത്തിലെ 103 കണക്ഷനുകളും കുന്ദമംഗലം മണ്ഡലത്തിലെ 63 കണക്ഷനുകളും ഭൂരിപക്ഷവും പ്രവർത്തന സജ്ജമായി. ഒറ്റപ്പെട്ട കോളനി പ്രദേശങ്ങളിലേക്ക് പോലും കേബിളുകൾ പുതുതായി സ്ഥാപിച്ചാണ് കേബിൾ ഓപ്പറേറ്റർമാർ കെ ഫോൺ സേവനമെത്തിക്കുന്നത്. ഇതിനകം തന്നെ സൗജന്യ കണക്ഷൻ ലഭിച്ച നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഏറെ ആഹ്ലാദത്തിലാണ്. എൻ്റെ പേര് അനുശ്രീ. എൻ്റെ വീട് മുക്കം തടപ്പറമ്പാണ്. കെ ഫോൺ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനും എൻ്റെ അനിയത്തിയും പഠിക്കുന്നവരാണ്. ഞങ്ങൾ രണ്ടാൾക്കും ഭാവി പഠനത്തിന് ഇത് വളരെ ഉപകാരമായിട്ടുണ്ട്. ജൂൺ 5 മുമ്പ് തന്നെ ജില്ലയിലെ തെരഞ്ഞെടുത്ത മുഴുവൻ ബി പി എൽ കുടുംബങ്ങൾക്കും കെ ഫോൺ കണക്ഷൻ ലഭ്യമാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് കേരള വിഷൻ ഓപ്പറേറ്റർമാർ. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.